Hi friends, welcome to my food diary. In the Mlondaka Mundu, Chamandi Pudiana, and I went in the ingredients and the can no. Nana did the Randi Tanga Kola, Chamandi Pudiana, the Mlondaka Mundu, the Randi Tanga Dirimi Dunda, the Nata, Pinna, Adanavisha to other Shirkim, Cherry Uliana, number Natal Kitten, the Kuchuli, and Kiva available Alathon and Sabola had taken another. Pinna, Inji, Inji, Chamandi Arakin and Island Podika Island. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം അതിന്റെ ടേസ്റ്റ് വരുന്നത് ഇഞ്ചിയാണ് പിന്നെ പുളി പുളി കുറച്ച് ഒരു ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിൽ എടുക്കാവുന്നതാണ് പിന്നെ പൊടി പൊടികൾ വേണ്ടുന്നത് ആവശ്യമായിട്ട് വേണ്ടുന്നത് കുരുമുളക് പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്താ കാരണം ചുമന്ന മുളക് എടുക്കുന്നുണ്ട് ചുമന്ന മുളകാണ് ഇതിന് ടേസ്റ്റ് അതുകൊണ്ട് ചുമന്ന മുളകും കുരുമുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് തേങ്ങ ആദ്യം ചൂടാക്കാം തേങ്ങ ചൂടാക്കുമ്പം ഒരു ചെറിയ സ്പൂണിന് എണ്ണയും ഒരു ശകല ഉപ്പും കൂടി ഇടും അത് നമ്മൾ അടിക്കി പിടിക്കാതിരിക്കാനും അതിന് ഒരു ടേസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത് അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കുന്നത് അത് നല്ലതായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് ഒരു സ്പൂണ് എണ്ണ അതിനകത്ത് ഒഴിക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുക്കി പിടിക്കുകയും കരിയുകയോ ഒന്നും ചെയ്യത്തില്ല പിന്നെ തേങ്ങ എല്ലാം ഒരേപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് തീ അഡ്ജസ്റ്റ് ചെയ്തോണം ആദ്യം ഇച്ചിരി തീ കൂട്ടിയിട്ട് പാത്രം നമുക്ക് ഒന്ന് ചൂടായി വരുന്നത് വരെ തീ കൂട്ടിയിടാം അത് കഴിഞ്ഞിട്ട് തീ കുറച്ചിട്ട് വേണം ചെയ്യാനൊക്കെ തേങ്ങ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇഞ്ചി കിട്ടണമെങ്കിൽ അതും ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം മാറത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇഞ്ചി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് വേണം വറക്കാൻ വേണ്ടിയിട്ട് അത് വറുത്ത് ഒരു പരുവായി കഴിയുമ്പോൾ മതി ഉള്ളി ഇടുന്നത് എന്നുവെച്ചാൽ ഉള്ളി ഒരു ഇച്ചിരി അകലം പച്ചയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി പൊടിക്കുമ്പം അത് കുഴഞ്ഞു വരത്തില്ല ചിലപ്പോൾ എണ്ണ ഇപ്പം നാട്ടിലൊക്കെ ഉള്ള തേങ്ങയൊക്കെ ആകുമ്പോൾ അതിനകത്ത് നല്ലപോലെ എണ്ണ ഇറങ്ങുന്നതായിരിക്കും അപ്പം അതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങി അത് കുഴഞ്ഞ് ചമ്മന്തിപ്പൊടി കുഴഞ്ഞു പോലെ നല്ല പൊടി പൊടിയായിട്ടിരിക്കാൻ വേണ്ടി ഉള്ളി ഒരിച്ചിരി താമസിച്ചിട്ടാൽ മതി അല്ലെങ്കിൽ പൊടിക്കുന്ന സമയത്ത് പച്ചയ്ക്ക് തന്നെ അതായത് മൂപ്പിക്കാതെ തന്നെ ഉള്ളി ഇട്ടാലും നല്ലതായിട്ട് വരും അത് കൊച്ചുള്ളി ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റും ആയിരിക്കും അതിന് ഇപ്പം ഞാൻ സവോള ഇടുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടൊന്ന് വറുത്തെടുക്കും ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിതിനകത്ത് ചുമന്ന മുളകും ശരിക്കും പറഞ്ഞാൽ കരിയാപ്പില ഇട്ട് വേണം ചെയ്യാനൊക്കെ എനിക്കിപ്പോൾ ഇവിടെ കരിയാപ്പില ഇല്ല എൻ്റെ കയ്യിൽ ഫ്രഷ് കരിയാപ്പില ഇല്ല അതുകൊണ്ട് ഇടാത്തത് ചുമന്ന മുളകും ഇതേപോലെ മുറിച്ച് ഇടണം നമ്മൾ മിക്സിക്കകത്ത് ഇട്ടാൽ പൊടിക്കുക ആയതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചിടുന്നതായിരിക്കും നല്ലത് ചുമന്ന മുളക് എരിക്ക് അനുസരിച്ചിടാം അപ്പോൾ അതിനനുസരിച്ച് എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി കുറയ്ക്കുകയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ കുറയ്ക്കുകയും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ് ഒരിച്ചിരും കൂടെ ആയതിനു ശേഷം നമ്മൾ ഉള്ളി ഇടത്തുള്ളൂ ഒരുവിധം ഒന്ന് വാങ്ങി ഒതുങ്ങി വരുന്നുണ്ട് നമ്മൾ അടി തീർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഉള്ളി ഇടുകയാണ് ഉള്ളി കൂടുതലിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കൊച്ചുള്ളിയാണെങ്കിൽ കൂടുതലിട്ടുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും സവോള ആയതുകൊണ്ട് അധികം ഇത് ചെയ്യണമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചെയ്താൽ മതി അത് ഇനി അതിനകത്ത് കൂടെ കിടന്നൊന്ന് ഇത് ചെയ്യട്ടെ അടി തീർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒരു സൈഡ് കരിഞ്ഞ് ഒരു സൈഡ് ഇതാവാതെ ഇരിക്കും അപ്പോൾ എല്ലാം ഒരുമിച്ച് ഒരേപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊന്ന് മാറരുത് മാറാതെ നല്ലപോലെ ഇളക്കി ഇട്ടേക്കണം തുടക്കത്തിൽ ഇച്ചിരി നേരം ഒന്ന് ഇളക്കാതെ ഒക്കെ ഇട്ടിരുന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് കൂടെ നിന്ന് തീയെ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യത്തില്ല എങ്കിലും ഒരുവിധം നല്ല രീതിയിൽ മൂത്ത് വരണമെങ്കിൽ ആ സമ്മതിപ്പൊടിയുടെ നല്ലൊരു കളർ കിട്ടത്തുള്ളൂ നമുക്ക് ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാൻ തിരുമി എടുത്ത തേങ്ങ അല്ല ഞാനിത് മിക്സിക്കകത്ത് ഇട്ട് അടിച്ചാണ് തിരുമിയേക്കുന്നത് അപ്പം തിരുമാനുള്ള സൗകര്യമില്ലെന്ന് അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇതിങ്ങനെ വലുതായിട്ട് കിടക്കുന്നത് ഈ തേങ്ങയൊക്കെ തേങ്ങയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വലുതായിട്ട് കിടക്കുന്നത് അപ്പം നമ്മൾ ചിരവയ്ക്കകത്ത് തിരുമി എടുക്കുമ്പം അങ്ങനൊരു വരത്തില്ല എല്ലാം നല്ല ഒരേപോലെ തന്നെ
മൂത്ത് വരും. ഇപ്പം ഇത് പരുവായിട്ടുണ്ട്, ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ മൂപ്പിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലുതായിട്ട് കിടക്കുന്നതെല്ലാം പൊടിഞ്ഞ് വരുമ്പം ഒരേ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അത്രയും മൂപ്പിച്ചത്. ഇനി ഈ പരുവത്തിൽ നമ്മൾ ഇതിനകത്ത് പൊടികളിടുകയാണ്. ഓക്കെ, പൊടികൾ ഇപ്പോൾ ഇട്ടെങ്കിൽ അതിൻ്റെ ഒരു ഇപ്പം മുളക് പൊടിയൊക്കെ മൂപ്പിച്ചല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം പോകാൻ ഈ ഒരു പരുവത്തിലിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും. എരി വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇടാം കേട്ടോ. ഉപ്പാക്കിയിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ പാത്രത്തിന് ചൂടുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ അനങ്ങാതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. ഒന്ന് ആറി കഴിയുമ്പം ഈ പരുവത്തിൽ നമ്മൾ കറിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയാപ്പല ഇടുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. കറിയാപ്പല ആവശ്യത്തിന് ഒന്ന് ഒരു രണ്ട് മൂന്ന് ഇത് തണ്ടിടാവുന്നതാണ്. അതും കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ചൂടൊന്ന് ആറി വരുമ്പോൾ നമുക്ക് മിക്സിക്കകത്ത് ഇട്ടടിച്ച് പൊടിച്ചെടുക്കാം. പുളി നമുക്ക് രണ്ട് രീതി ചെയ്യാം. നമ്മൾ മിക്സിക്കകത്ത് ഇട്ടതിന് ശേഷവും ചെയ്യാം, അല്ലെങ്കിൽ ഇതേ കണക്ക് ചെറുതായിട്ട് ഈ ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഇട്ടതിൻ്റെ കൂടെ ഒന്ന് മയങ്ങി വരാൻ വേണ്ടിയിട്ട് വെച്ചാൽ കുറേ നാളായിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്നതായിരുന്നു പുളിക്ക് ഒരു ഇത് സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. നമ്മൾ ഈ ചൂടാക്കുന്നതിനകത്ത് ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആറുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവത്തിൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിനകത്തൊട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിക്കകത്തൊട്ട് കുറച്ച് ഇട്ട് കൊടുത്ത് പൊടിക്കാം. ഒരുമിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സി ഇത് ചെയ്യത്തില്ല. അവിടെ നമുക്ക് കുറേ ചിട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ പൊടിച്ചതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. കുറേ ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അങ്ങനെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.